കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് കപ്പൽ ഗതാഗതം സാധ്യമാകുന്നു എന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒന്നാണ്. ഭാരിച്ച വിമാന ടിക്കറ്റ് നിരക്കുകൾ ഇപ്പോഴും ഒരു പ്രയാസമുള്ള കാര്യമാണ് പ്രവാസികൾക്ക്. അതിന് പരിഹാരം എന്നോണമാണ് കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് യാത്രാ കപ്പലുകൾ വരുന്നു എന്ന വാർത്തകൾ വന്നത്. ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നോ ബേപ്പൂരിൽ നിന്നോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ നിന്നും, അതുമല്ലെങ്കിൽ സാധ്യമായ അനുയോജ്യമായ കേരളത്തിലെ മറ്റ് പോർട്ടുകളിൽ എവിടെ നിന്നോ ഉടൻ തന്നെ നമുക്ക് ആ വാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ് മാരിടൈം ബോർഡ് അറിയിക്കുന്ന വാർത്ത. പണ്ടുകാലത്ത് കപ്പലിൽ ഗൾഫിലേക്ക് കടന്ന ഓർമ്മകൾ വീണ്ടും തിരികെ എത്തും. പക്ഷേ ഒരു പ്രശ്നമാണുള്ളത്. വിമാനമാണെങ്കിൽ കേവലം മണിക്കൂറുകൾ കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തെത്താം. പക്ഷേ കപ്പൽ 3-4 ദിവസങ്ങൾ എടുക്കും നിശ്ചയിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ. ചിലവ് കുറയും എന്നതാണ് ഏക ആശ്വാസം. ഒപ്പം സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ലെങ്കിലും വിമാനത്തിൽ വഹിക്കാവുന്നതിനേക്കാളും കൂടുതൽ ലഗേജുകൾ കൊണ്ടുവരാനും കൊണ്ടുപോകുവാനും സാധിക്കും എന്നുള്ളതും കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു സവിശേഷതയാണ്. കപ്പൽ ഗതാഗതം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഗതാഗത സൗകര്യങ്ങൾ നൽകാൻ തയ്യാറാണെന്നറിയിച്ച് കോഴിക്കോട് ആസ്ഥാനമായുള്ള ജബൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചെന്നൈ ആസ്ഥാനമായുള്ള വൈറ്റ് സി ഷിപ്പിംഗ് ലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ്, മുംബൈയിൽ നിന്നുള്ള ഫുൾ എഹെഡ് മറൈൻ ഓഫ് ഷോർ എന്നീ 3 കമ്പനികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കമ്പനികളുടെ വിവരങ്ങൾ പരിശോധിച്ച് 2 ആഴ്ചക്കകം മാരിടൈം ബോർഡ് തുടർ നടപടികൾ കൈക്കൊള്ളും. സർവീസ് നടത്തിപ്പിലെ പരിചയം, കേരളത്തിലെ ഏത് തുറമുഖത്തു നിന്നാണ് സർവീസ് നടത്താൻ കഴിയുക, സർവീസ് നടത്തുന്ന കപ്പലിൻ്റെ വിശദാംശങ്ങൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ട സൗകര്യങ്ങൾ തുടങ്ങിയവയുമായി കപ്പൽ കമ്പനികളുമായി ചർച്ച ചെയ്യും. ഇക്കാര്യങ്ങളിലെല്ലാം മികവ് പുലർത്തുന്ന കപ്പൽ കമ്പനിക്കായിരിക്കും സർവീസ് നടത്തുവാനുള്ള അനുമതി നൽകുക. ഇത് സംബന്ധിച്ച് സർക്കാരിന് വിശദമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികളുണ്ടാവുക. 3-4 ദിവസം നീളുന്ന സർവീസിൽ ഈടാക്കാവുന്ന കുറഞ്ഞ നിരക്ക്, അനുവദിക്കാവുന്ന ലഗേജ്, ഷിപ്പിംഗ് കമ്പനികളുടെ മറ്റാവശ്യങ്ങൾ എന്നിവയടക്കം സർക്കാരുമായി ചർച്ച ചെയ്യും. ആഡംബര കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, ചരക്ക് യാത്രാ കപ്പലുകൾ, സീസൺ സർവീസുകൾ എന്നിങ്ങനെ തിരിച്ചാണ് കമ്പനികൾ റിപ്പോർട്ട് നൽകേണ്ടത്. ഇവയൊക്കെ അനുകൂലമായാൽ കപ്പൽ ഗതാഗതം എന്ന പുതിയ സംവിധാനത്തിനു കൂടി കേരളം സാക്ഷിയാകും. കപ്പൽ സർവീസ് കൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.